പാക് ജനതയുടെ ഇപ്പോഴത്തെ സംസാര വിഷയം ഇന്ത്യയുടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ പുതിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ ഭയപ്പെടുന്നു. സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യോമാക്രമണം, ഇതല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പാകിസ്ഥാൻ ചിന്തിക്കുമ്പോഴും ഇന്ത്യ ഇപ്പോൾ വഹിക്കുന്ന രണ്ട് പദവികളുടെ പേരിൽ ഇന്ത്യ അതിന് മുതിരില്ല എന്ന ചിന്തയും പാകിസ്ഥാനുണ്ട്. പാക് നയതന്ത്രജ്ഞൻ അബ്ദുൾ ബാസിത്ത് വെളിപ്പെടുത്തിയതാണ് ഈ വിവരങ്ങൾ. പൂഞ്ച് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് നിമിഷവും മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും എന്ന ഭയത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പാക് നയതന്ത്രജ്ഞൻ അബ്ദുൾ ബാസിത്ത് പറയുന്നു. ഇന്ത്യയുടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചോ വ്യോമാക്രമണത്തെക്കുറിച്ചോ ആണ് ഇപ്പോൾ പാക് ജനത സംസാരിക്കുന്നത് എന്നും അബ്ദുൾ ബാസിത്ത് പറഞ്ഞു. ഈ വർഷം SEO യോഗത്തിന്റെയും G20 അധ്യക്ഷനാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ അങ്ങനെ ചെയ്യും എന്ന് താൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് പൂഞ്ചിൽ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പൂഞ്ച് ഭീകര ആക്രമണത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 5 സൈനികരാണ്. പരിക്കേറ്റ സൈനികന്റെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ്. പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും ചെയ്തു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളതാണ് PAFF. ഭീകര സംഘടനയായ അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദിന്റെ കൊല്ലപ്പെട്ട കമാൻഡർ സാക്കിർ മുസയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഇത്. അടുത്തിടെ നടന്ന പല ഭീകര ആക്രമണങ്ങളിലും ഇതിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനിടെ അബ്ദുൾ ബാസിത്തും ഭീകര ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആക്രമണം നടത്തിയത് ആരായാലും, അത് മുജാഹിദുകളായാലും, അവർ ലക്ഷ്യം വെച്ചത് സൈന്യത്തെയാണ് എന്നും സാധാരണക്കാരെ അല്ല എന്നുമാണ് അബ്ദുൾ ബാസിത്തിന്റെ ഭാഷ്യം. അവർ ന്യായമായ സമരത്തിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും ഇതിന് അനുമതി നൽകുന്നുണ്ടെന്നും അബ്ദുൾ ബാസിത്ത് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ വളരെ അഭിനന്ദനാർഹമായ പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് മേഖലകളാണ് പ്രതിരോധവും രാജ്യസുരക്ഷയും. ഒപ്പം മൂന്ന് കാര്യങ്ങൾ: ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ, കൃത്യമായ ആസൂത്രണം, പിഴവില്ലാത്ത നടപ്പാക്കൽ. ഇത് മൂന്നും നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞതുപോലെ ഇതിനു മുൻപ് ഒരു സർക്കാരിനും ഭാരതത്തിൽ സാധിച്ചിട്ടില്ല. ഉറിയിലെ ഭീകര ആക്രമണത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, യമനിൽ നിന്നും ഇറാഖിൽ നിന്നും യുദ്ധത്തിനിടയിൽപ്പെട്ട നഴ്സുമാരെ തിരിച്ചെത്തിച്ച നയതന്ത്രജ്ഞത, പുൽവാമ ആക്രമണത്തിന് ബലാക്കോട്ടിൽ നടത്തിയ പ്രത്യാക്രമണം, പാകിസ്ഥാനിൽ പെട്ടുപോയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചെത്തിച്ചത്, ഉക്രൈൻ യുദ്ധത്തിനിടയിൽ കൂടി ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിച്ചത്, കൊറോണ മഹാമാരിക്കിടയിൽ വിദേശങ്ങളിൽ നിന്നുള്ളവരെ നാട്ടിലെത്തിച്ചത് തുടങ്ങി മോദിയുടെ ഭരണകാലത്ത് സ്തുത്യർഹമായും കൃത്യതയോടും ഇടപെടൽ നടന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഏറ്റവും ഒടുവിൽ സുഡാനിലെ ഓപ്പറേഷനും. തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തി പ്രവർത്തനം തുടങ്ങിയ ടീമായി രാജ്യത്തിന്റെ ദുരന്ത നിവാരണ സേന മാറിയതെങ്ങനെയെന്ന് അതിന്റെ ഡയറക്ടർ ജനറൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. വ്യോമസേന 3C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ തയ്യാറാക്കി. ആവശ്യത്തിന് ആധുനിക ഉപകരണങ്ങളും വാഹനങ്ങളും വിമാനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ സൂക്ഷ്മമായി ഏതൊരു അവസരത്തിലും പെരുമാറുന്ന ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന്റെ നയതന്ത്രജ്ഞതയും പ്രതിരോധ സംവിധാനത്തെയും പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരു സമയത്ത് ഇന്ത്യ ഭയപ്പെട്ടിരുന്നത് ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള ശത്രുരാജ്യങ്ങളെ ആയിരുന്നു എങ്കിൽ ഇന്ത്യയെ മറ്റ് ശത്രുരാജ്യങ്ങൾ ഭയപ്പെടുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.